സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ആണോ ഓ അടിപൊളി. ആ ഇനിയും പറ, ഇന്നത്തെ വീഡിയോ എന്നാ? പൂക്കളോ? എന്നാ പൂക്കള്? ബനിയനിലുള്ള പൂക്കളോ? അവിടെയുള്ള പൂക്കൾ. അവിടെന്ന് പറഞ്ഞ പൂക്കളോ? പൂക്കളല്ല, ചെടികൾ. ചെടികൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണോ? ഏ, അതാണ് ഉദ്ദേശിച്ചേ. ആ അപ്പൊ എന്നാ നമുക്ക് ചെടി. ആ ഓക്കെ, അതിനു മുമ്പ് ആദ്യം ഇത് പോവാ. ഇത് തൂക്കിയിടുന്ന പൂവാടാ പച്ചേ. ഇതില്ലേ? ആ ഇത് തൂക്കിയൊക്കെ ഇടുന്ന പൂവാ. ഇതെല്ലാം വീടുകളിലൊക്കെ തൂക്കിയിടുന്ന, പക്ഷെ ഇതിൽ എന്നും പൂവുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത, മനസ്സിലായോ? ആരുടെ വീട്ടിൽ ഇത്? ഇത് നീ ഏത് വീട്ടിലാ കണ്ടേക്കുന്നേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ പൂവിന്റെ കാര്യം ഇതാണോ? ഏ, ഇനി രണ്ടാമത്തെ പൂ ഏതാ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പൂ ഏതാ? ആ റോസപ്പൂ അല്ലേ. മിഞ്ഞാന്ന് സാധാരണ റോസ നല്ല കളറുള്ള റോസ അല്ലേ. നല്ല കളറാ ഇതിന്, നല്ല രസമുണ്ട് കാണാൻ. നല്ല റെഡ് കളറുള്ള റോസ്. ഇത് ഒത്തിരി ദിവസം നിക്കും അല്ലേ. സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊക്കെ നീ വെള്ളം ഒഴിക്കൂടെ. പിന്നെ ഇത് ഇതൊക്കെ പിന്നെ ആരാ നോക്കുന്നേ? ഇതൊക്കെ പിന്നെ ആരാ നോക്കുന്നേ? അതും കൂടെ പറ. നീ തന്നെയാണോ? നീ പിന്നെ വെള്ളം ഒഴിക്കത്തില്ലെന്ന് പറഞ്ഞ? വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് നീ മൂത്രം ഒഴിച്ചു കൊടുക്കൂ. അല്ല, ഇതിനുള്ള ഈ ഉള്ളിയും ഇതൊക്കെ. ഈ ഉള്ളിയും ഇതൊക്കെ ആരാ ഇട്ട് കൊടുക്കുന്നേ? അമ്മ. അമ്മയാ? അമ്മേ സാധാരണ വെറൈറ്റി ആയിട്ടുള്ള റോസ്. സാധാരണ നമ്മള് റെഡും കാണും, വൈറ്റ് കാണാറുണ്ട്. പക്ഷെ ഇത് നല്ല രസമുള്ള റോസാണ്. ഇതും കൊറേ ദിവസം നിക്കുവോ? കൊറേ ദിവസം നിക്കും ഇതും. ഇതിന്റെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാലേ ഇത് മൊത്തം വിരിഞ്ഞിട്ടില്ല, കൊറേ ദിവസത്തേക്കിന് ഇതും നിക്കും. പിങ്ക് കളർ അല്ലേ. ഇത് പൂ ഫ്ലവർ പോവാറായി അല്ലേ. പിന്നെ കൂടുതലും ഇത് മഴയത്ത് വെക്കാതിരിക്കുക. റോസയൊക്കെ മഴയത്ത് നിൽക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് പൂ പോകും, കാരണം ഇപ്പം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട്. ആ ഉണ്ട്, ഒടിഞ്ഞു പോകും. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു തണലുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വെച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൂവുണ്ടോ? ആ ഇനി അടുത്ത പൂ ഏതാ? അടുത്ത പൂ ഇതാണ്, കാക്കപ്പൂ. കാക്കപ്പൂവോ? ഇതാണോ? ഇത് നല്ല രസമുണ്ടല്ലോ. ഇനിയുള്ളതൊക്കെ നാലുമണി ചെടികളാ അല്ലേ. ഇതൊക്കെ ഇത് മറ്റേ ആദ്യം കണ്ടതിന്റെ തൈയല്ലേ. ഇതേതാ? ഇതേതാന്ന് എനിക്കറിയത്തില്ല. നിങ്ങള് കമന്റ് ചെയ്തേക്കണം. കമന്റ് ചെയ്തേക്കണോ? ഇതേത് ചെടിയാന്ന്? ഓക്കെ, കമന്റ് ചെയ്തേക്കാൻ പറയാം. ഇത് അറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യണം. ഇത്
അത് മാറ്റി വെച്ചിരിക്കുന്ന അല്ലേ? കൊള്ളാലോ. ഇതെന്നാ 10 മണി ചെടിയല്ലേ? 10 മണി ചെടി ഇപ്പൊ സമയ 5 മണി ആയതുകൊണ്ട് 10 മണി ഒക്കെ കഴിഞ്ഞു പോയി. അവിടെ ഇത് കൊള്ളാലോ. ഇത് തന്നെ ഫ്ലവറാടാ. ഇത് അവിടെ കുഴിച്ചു വെച്ച ഒരു ഇതുപോലത്തെ ഒരു ഇലയില്ലേ, അതിന്റെ പൂവ സ്റ്റൈലായിട്ടുണ്ടല്ലോ. ബട്ടർഫ്ലൈ പൂവ് അങ്ങനൊന്നുമല്ലേ ഇതിന്റെ പേര്? നീ ഇട്ട പേരാണോ? അമ്മ ഇട്ട പേരാണോ? ആ, ഇത് ശരിക്കും ഇതിന്റെ പേരൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ബട്ടർഫ്ലൈ പൂ എന്ന് പറയുന്ന അല്ലേ. ഇത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ അതുപോലെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. അടുത്ത പൂവ് വാത്സൻ ടൈപ്പ്. അത് തന്നെ ചെടിയാണെന്ന് നീ അമ്മയുടെ ഒക്കെ ചോദിക്കടാ. അമ്മയൊക്കെ എവിടെയാണെന്ന് അറിയാം. ചൈനീസ് വാത്സം. ചൈനീസ് വാത്സം. ചൈനീസ് വാത്സം. ഇതെല്ലാം പിന്നെ 10 മണി ചെടിയാണ് അല്ലേ? കണ്ട കാക്കപ്പൂ അല്ലേ? ഇത് നാടൻ റോസ. നാടൻ റോസ. നാടൻ റോസ അല്ലേ? എന്തിനടക്കുന്നേ? നിന്റെ സൈക്കിളോ? നിന്റെ പണിക്കുറ്റി എല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. ആ, അതെ. പിന്നെ കിണറാ വെച്ചിരിക്കുന്നു. ഇതുള്ളാലോ. സൂപ്പറായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ എല്ലാം ഉണ്ടല്ലേ. 10 മണിയാകുമ്പോ ഇതെല്ലാം വിരിയോ? ഇവിടെ ഇങ്ങനെ കൊച്ചുതായിരുന്നു. വലുതായി വന്നയാ. അതെന്നാ ചെടിയാണെന്നറിയോ? കൊങ്ങിണി. ആ, കൊങ്ങിണി പൂ. അല്ലിച്ചെന്താമരയോ? അല്ലിച്ചെന്താമരയാണോ അത്? ആഹാ, അല്ലിച്ചെന്താമരയാണ്. അതല്ല, പൂവായിട്ടില്ല അല്ലേ? പൂച്ചിരി കഴിയുമ്പോ ആവും. തന്നെടാ വാഴ. എന്ത്? വാഴക്കൊലയൊക്കെ. ആഹാ, മഴ വെട്ടാറായല്ലോ. ഇത് തന്നെ മിറ്റത്തെ അല്ലേ? അതിനാ നിങ്ങൾ പറിക്കാത്തെ. ആഹാ, കൊല പറിക്കണം കേട്ടോ. എല്ലാ കൊലയും പറിച്ചേക്കണം. ഏ, 10 മണിയും കൊങ്ങണിയും ഇത് വളർന്നു വരുന്നല്ലേ ഉള്ളൂ. ഇത് മറ്റേ ഇതല്ലടാ. ഇതെന്നാ ചെടിയാന്ന്? ഇതെന്നാ ചെടിയാന്നറിയോ? ഇത് ഇത് മറ്റേ പണച്ചെടി എന്ന് പറയും. എല്ലാവരും മറ്റേ ബാമ്പുവിനകത്ത് ചെറിയ തണ്ട് പോലെ ആക്കിയിട്ട് ചെറിയ ഗ്ലാസ്സിനകത്താക്കി വെക്കുന്ന സാധനം ഇത്. ചെറിയ ഗ്ലാസിൻ്റെ ചെറിയ ചെറിയ ഇത് ഓഫീസുകളിലൊക്കെ വെക്കുന്നത്. ഭയങ്കര ഐശ്വര്യമാണെന്ന് പറയുന്നത് ഈ ചെടി. ഒരുപാട് അടിപൊളി. ആ, ഇനിയിപ്പോ എന്നാ? ചെത്തിപ്പൂ. ചെത്തിപ്പൂ എന്ന് 5 പ്രാവശ്യം പറഞ്ഞേ. 5 പ്രാവശ്യം പറയണം. അടിപൊളിയാണല്ലോ. ഇങ്ങനെ വരുന്ന പൂവാണ്. നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന പൂവാണ്. നാത്തപ്പൂ ഒക്കെ ഇടാനായിട്ടല്ലേ. നല്ല രസമുണ്ട്. നിറച്ചു പൂവാണല്ലോ. നിന്റെ ഹൈറ്റ് വരെ ഉണ്ടായിരുന്നു. കട്ട് ചെയ്ത് കളഞ്ഞാണോ? ഇതിലൊരു കായ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതിലൊരു കായ ഉണ്ടോ? നമുക്ക് ആ പറിച്ച് തിന്നാൻ പറ്റുന്നതാണോ? ഇതിന്റെ അകത്തോ? ആ, ഇതിന്റെ അകത്ത് തേൻ കുടിക്കാൻ നീ ഇച്ചിരി കഷ്ടപ്പെടും. എന്നാ ഒരെണ്ണം കുടിച്ചു കാണിച്ചു. എന്നാ ഒരെണ്ണം കുടിച്ചു കാണിച്ചു. എല്ലാം കിട്ടിയോ? പോടാ.
മുണ്ടുപൂ അല്ലേ. പക്ഷെ ഇതിന്റെ പൂ നല്ല രസാ. വെള്ളമൊന്നും വേണ്ട, ചുമ്മാ നമുക്ക് കുഴിച്ചു വെച്ചാ മതി. വെള്ളം ഒഴിക്കണ്ട, നമുക്ക് ഇഷ്ടമല്ല. നമ്മളെ റോസ് പൂവാണ് ഇത്. നാടൻ റോസയല്ലേ, ഇതേലും ഉണ്ടായിരുന്നല്ലോ റോസപ്പൂ ഉണ്ടായിരുന്നല്ലോ. മഴ കാരണം പോയല്ലേ. ഒരു കാന്താരി പഠിച്ച് തിന്നാൻ പറ്റുമോ? നല്ലൊരു വരിക്കോ. കാന്താരി തിന്നോ നീ? കാന്താരി തിന്നുവോ? നാടൻ കാന്താരി എന്നടാ, മാങ്ങാ മരം ആണോ ഇത്? മാങ്ങ ഉണ്ടാകുന്ന വലുതാകുമ്പോഴത്തേക്ക് ഈ ചെടിയെല്ലാം പോകും അല്ലേ. അപ്പൊ വലിയ മാങ്ങ ഉണ്ടാകുമോ? മാങ്ങ ഉണ്ടാകുന്ന മരത്തിന്റെ പേരന മാങ്ങാമരം. എടാ മാവ് നടാ പറയുന്നത്. ആ ഇനി മാവ് കാണിക്കട്ടെ. ഇത് എന്നാ മാവ്? ഇത് ഒട്ടുമാവാണോ കളിച്ചുണ്ട മാവയാണോ? മാങ്ങാണ്ടി കിളുത്താണോ ഇവിടെ ഇട്ടുകൊണ്ടിട്ട്? അങ്ങനെ തന്നെ ഉണ്ടായി വന്നാണോ? ആഹാ, അടിപൊളി മാവായിരിക്കൂല. അന്നേരം ഇപ്പൊ സൂപ്പർ ആയിട്ട് അത് മാങ്ങാണ്ടി കാണാം അല്ലേ. ഇതേണ്ട് മാങ്ങാണ്ടി കാണാം. അങ്ങനെ ഉണ്ടായി വന്നല്ലേ, ചെലപ്പോ അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും. എന്നാ ചെടി? ഇത് ചെടിയോ? ഇത് ചെലപ്പോ സപ്പോർട്ട ആയിരിക്കും. സപ്പോർട്ട് എന്തിന്റെ ആണ്? കവന്റി ആണോ? ഓക്കെ. ഇതിങ്ങനെ വിടെ. ഇതിനെന്നറിയോ? ഇത് സാധാരണ നമ്മുടെ ഫേഷ്യലിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന. എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് പിന്നെ എണ്ണ കാച്ചാനായിട്ട്. എന്നാ ഇതിന്റെ പേരെന്നറിയോ? കറ്റാർവാഴ. കറ്റാർവാഴ അത് അമ്മ മിനിങ്ങാന്നൊക്കെ തേച്ചിട്ടുണ്ട്. ഇഞ്ചിയിലെയോ? ഇതെന്നാ ഇതെന്നാ ചെടിയാ? ഇഞ്ചിയിലെയോ? ഇഞ്ചിപ്പൂവോ? ഇഞ്ചിപ്പൂ അല്ലടാ, വാഴ വാഴച്ചെടിയാ. വാഴച്ചെടിയാ? അതിലൊരു മഞ്ഞ പൂവ് ഉണ്ടാവും, സൂപ്പർ പൂവാ അല്ലേ. ആ അതിന്റെ ഇല പോലല്ലേ ഇരിക്കുന്നത്, നോക്കി ഉണ്ടോ? അതിന്റെ ഇല ചെറുതായ പോലല്ലേ. നമ്മള് ഒരു ഇല പറിക്കും, ഒരു കരിഞ്ഞു പോയ ഇലയൊക്കെ പറിക്കും. നമ്മള് പൂവുണ്ടായി കഴിയുമ്പോ പറഞ്ഞ പോലെ ഇലച്ചെടിയാണ്. ഇലച്ചെടിയാണല്ലേ ഇതും അല്ലേ. നീ പറഞ്ഞ മനസ്സിലായി നന്നായി. ഇല്ല എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു മാങ്ങാ മരം ഉണ്ട് അല്ലേ. ഇതിനകത്ത് മാങ്ങ ഉണ്ടായിട്ടില്ല. വലിയ മരമാകണം എടാ. ഇത് മാവാടാ. ആ മാങ്ങ ഉണ്ടാകും. എൻ്റെ ഇടയ്ക്ക് പാലുകാരൻ വന്നു പാല് മേടിക്കാനായിട്ട്. അവൻ പോയി. ക്രിസ്റ്റപ്പൻ ഇന്നലെ നീ പറഞ്ഞില്ലേ ഈ കുപ്പി കൊണ്ട് തരണമെന്ന് പാല്? ഇന്നലെ ഇവൻ കൊടുത്തപ്പോഴത്തേ പറയാ ഈ കുപ്പി തന്നെ നാളെ കൊണ്ടുവരണമെന്ന്. ഇന്നലെ ആ കുപ്പി തന്നെ പാലും. അവൻ പാലും കൊണ്ട് കൊടുക്ക്. ആ ഇനി വാ. എരിവുള്ള സാധനമോ? അതിനാ പച്ച. ഇതിലൊക്കെ പച്ചമുളക് ഉണ്ടല്ലോ. ഈ ചെറിയ പച്ചമുളക് കുറച്ച് വലുതുണ്ട്. ഇവിടെ പറിച്ചോ. കറിക്കൊക്കെ ഇടാൻ സൂപ്പർ. ഇതൊരു ചെമ്പരത്തിയാ, സൂപ്പർ ചെമ്പരത്തിയാ. ഇത് ഭയങ്കര റെഡായിട്ടുള്ള പൂവുണ്ടാവും. പിന്നെ ഇതൊരു മഞ്ഞ പൂ. എല്ലാ വേലികളിലും നിൽക്കുന്ന ഒരു പൂവാണ് മഞ്ഞ കളറിലെ പൂ. പനിക്കൂർക്കയോ? ആ ഇതെന്നതിന് പനി വരുമ്പോ യൂസ് ചെയ്യുന്ന. ഇത് പനി വരുമ്പോ യൂസ് ചെയ്യുന്നതാണ് പനിക്കൂർക്ക. അത് മാത്രമേ പനിക്കൂർക്കയ്ക്കോ? സൂപ്പർ.
കുഞ്ഞാവയം കുളിപ്പിക്കാൻ നേരം അല്ലേ, എമ്മിക്കുട്ടീനെ കുളിപ്പിക്കാൻ നേരം നിങ്ങളും ചെയ്തേക്കണം. ആ ഓക്കെ ഓക്കെ ഓക്കെ. കുഞ്ഞു പിള്ളേരുള്ളവർക്കൊക്കെ പനിക്കൂർക്ക നല്ല. അപ്പൊ പനിക്കൂർക്ക അടുത്ത നമ്മുടെ വെള്ളത്തിൽ പൂവാണ്, അവിടെ നമുക്ക് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വെള്ളത്തിൽ പൂ. ഇതെല്ലാം പത്തുമണി പൂവാണ്. അവിടം വരെ അത് മഴ വരാൻ പൂവായതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ടേ കാണത്തുള്ളൂ. മമ്മി കൊണ്ടുവന്ന ഇതെവിടെ നിന്ന്? മമ്മി കൊണ്ടുവന്ന എന്നെ കാണിക്ക്. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇപ്പൊ മേടിക്കുന്നൊക്കെ കുറച്ച് പോവേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മള്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ഇത് കാണാം. അപ്പേക്കും ബൈ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതന്നെ ഇങ്ങനെ ഒരുമാതിരി പേടിച്ച് പറയുന്നു, നല്ല ചിരിച്ച് എനർജറ്റിക് ആയിട്ട് പറ. അപ്പൊ